എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ശിശുദിന ക്വിസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. LP UP HS HSS PC ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അതിനാൽ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക. അന്താരാഷ്ട്ര തലത്തിൽ കുട്ടികളുടെ ദിനം ആഘോഷിക്കുന്ന തീയതി നവംബർ 20. ജവഹർലാൽ നെഹ്റു ജനിച്ചത് എന്ന് 1889 നവംബർ 14. ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ്റെ പേര് മോത്തിലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ അമ്മയുടെ പേര് സ്വരൂപ് റാണി. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാര്യയുടെ പേര് കമല കൗള. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചത് എന്ന് 1955 ജൂലൈ 15. ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേര് ചാച്ചാജി. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായത് ഏതു വർഷം? 1947 ഓഗസ്റ്റ് 15. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ച കാലഘട്ടം 1947 മുതൽ 1966. ജവഹർലാൽ നെഹ്റു എത്ര വർഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചത്? 17 വർഷം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ പതാക ദില്ലിയിലെ ചെങ്കോട്ടയിൽ ആദ്യമായി ഉയർത്തിയതാര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രത്തിൻ്റെ പേര് നാഷണൽ ഹെറാൾഡ്. ഒരു പിതാവിൽ നിന്ന് മകൾക്കെഴുതിയ കത്ത് എന്ന പേരിൽ ഒരു കത്ത് ശേഖരണം നെഹ്റു ആർക്കാണ് എഴുതിയത്? ഇന്ദിരാഗാന്ധി. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രധാന കൃതികൾ ഇന്ത്യയെ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് ഇന്ത്യ, ആത്മകഥ, വിശ്വ ചരിത്രാവലോകം, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, സോവിയറ്റ് റഷ്യ, മഹാത്മാഗാന്ധി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ആദ്യകാല രാഷ്ട്രീയത്തിൽ നെഹ്റുവിൻ്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് ആരായിരുന്നു? മഹാത്മാഗാന്ധി. ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ്? 1929.
ജവഹർലാൽ നെഹ്റു അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം അറിയപ്പെടുന്നത്? ശാന്തിവൻ. അന്താരാഷ്ട്ര ശിശുദിനം നവംബർ 20 ആദ്യമായി ആഘോഷിച്ചത് ഏത് വർഷമാണ്? 1954. ചേരിചേരാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. അധ്വാനമാണ് ജീവിതം, ജീവിതമാണ് അധ്വാനം, ആരുടെ വാക്കുകൾ? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാന പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം? 57. രാജ്യപുരോഗതിക്കായി പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ ജീവിതത്തിൽ നിർണായക മുഹൂർത്തമായി നെഹ്റു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ഗാന്ധിജിയെ കണ്ടുമുട്ടിയത്. നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഡൽഹി. ജവഹർലാൽ നെഹ്റു ഏറ്റവും അധികം ദിവസം തടവിൽ കഴിഞ്ഞ ജയിൽ? 1 കോട്ട. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം നെഹ്റു ആരംഭിച്ചത് ഏത് വർഷം? 1938. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. നെഹ്റു ആദ്യമായി മഹാത്മാഗാന്ധിയെ കണ്ടത് എപ്പോ? 1916 ലക്നൗ സമ്മേളനത്തിൽ. രാഷ്ട്രത്തിൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടുവെന്നും എങ്ങും അന്ധകാരമാണെന്നും നെഹ്റു പറഞ്ഞ സന്ദർഭം? ഗാന്ധിജിയുടെ വിയോഗം. ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് എന്ന്? 1964 മെയ് 27. പുതിയ ക്വിസ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.